മഹത്തായ പഠനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മുൻ പഞ്ചായത്ത് അംഗത്തിന്റെയും കൈത്താങ്ങ്. സ്കൂൾ തുറന്ന വേളയിൽ അയർക്കുന്നം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ 350 കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ ഇവർ വിതരണം ചെയ്തു. പുത്തൻ പ്രതീക്ഷകളുമായി സ്കൂൾ തുറന്നപ്പോൾ പഞ്ചായത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവുകയാണ് അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന നാരായണനും ഭർത്താവ് മുൻ പഞ്ചായത്ത് മെമ്പർ ബിജു നാരായണനും. ഇത്തവണ വിവിധ വാർഡുകളിലെ 350 കുടുംബങ്ങളിലെ കുട്ടികൾക്ക് നോട്ട്ബുക്കുകൾ, ബാഗ്, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ എന്നിവ വിതരണം ചെയ്തു. എല്ലാ വർഷവും രണ്ടുപേരും സ്കൂൾ തുറക്കുമ്പോൾ പഠനോപകരണങ്ങളുമായി എത്താറുണ്ട്. കോവിഡ് 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലും വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയത്. കുടുംബാംഗങ്ങൾക്ക് അരിയും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെ സാധനങ്ങൾ കൃത്യമായി എത്തിച്ചു നൽകിയിരുന്നു. 40,000 രൂപയുടെ നോട്ടുബുക്കുകളാണ് ഇത്തവണ വാർഡിൽ വിതരണം ചെയ്തത്. സുമനസ്സുകൾ നൽകുന്ന സാമ്പത്തികം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കൃത്യമായി ബിജുവും സീനയും എത്തേണ്ട കൈകളിൽ എത്തിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എങ്ങനെ പഠനോപകരണങ്ങൾ കൊടുക്കണം എന്നുള്ളൊരു ആദ്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ മുൻ മെമ്പർ തുടങ്ങി വെച്ച ഒരു പാതയാണ് അത്. നമുക്ക് ഇനി തുടരണം, മുൻപോട്ട് പോകണം. അതിനെങ്ങനെ ഒരു ജൂണാകുമ്പോഴത്തേക്കും എങ്ങനെ ഒരു ഒരുക്കങ്ങൾ ഉണ്ടാകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. ഇത്രയും നമുക്കൊരു കുഞ്ഞിന് ഒരു ഒന്നല്ല 2 കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് സ്കൂള് തുറക്കുമ്പോൾ എന്തെല്ലാം വേണമെന്നുള്ളൊരു ചിന്തയാണ് നമുക്ക്. ഇതെങ്ങനെ ഉണ്ടാവണം, ഈ മഴയൊക്കെയാണ്, ഈ കോവിഡൊക്കെ ഒരു മാറി പശ്ചാത്തലമായിട്ട് അതെങ്ങനെ വേണം മുന്നോട്ട് പോകണമെന്നുള്ളൊരു ഒരുക്കങ്ങളാണ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല, നമ്മുടെ 20 വാർഡിലെ കുട്ടികളും ഞങ്ങളുടെ കുട്ടികളാണ്. സ്കൂൾ തുറക്കുന്ന അവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ എന്നുള്ള ചിന്തയാണ്. അയർക്കുന്നം തൈക്കൂട്ടം ഗുരുധർമ്മ പ്രചാരണ സഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ അയർക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അപ്പു അധ്യക്ഷത വഹിച്ചു. ബിജു നാരായണൻ, SNDP യൂത്ത് വിംഗ് പ്രസിഡന്റ് മനോജ്, CDS പ്രസിഡന്റ് ശാലിനി, ADS സെക്രട്ടറി അഖില എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.